ഹാസ്യവും നർമ്മവും നമ്മുടെ ബ്രെയിനിൻ്റെ ആരോഗ്യം കൂട്ടും. സെൻസ് ഓഫ് ഹ്യൂമർ കുറച്ച് കൂടുതലുള്ളവരെ പലർക്കും ഇഷ്ടമാണ്. സെൻസ് ഓഫ് ഹ്യൂമർ പലർക്കും ഇഷ്ടമായതുകൊണ്ട് മാരിയേജ് ബ്യൂറോകൾ ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളവരുടെ പ്രൊഫൈൽ തയ്യാറാക്കി. അതിൽ നിന്നും 9 തരം ഹ്യൂമർ ഉള്ളതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ സർക്കസിലൊക്കെ കാണുന്ന ക്ലൗൺസ് അവതരിപ്പിക്കുന്ന ഫിസിക്കൽ ഹ്യൂമർ തുടങ്ങി ഈ നെഗറ്റീവായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ പറയുന്ന ഹ്യൂമറായ ഡാർക്ക് ഹ്യൂമർ വരെ 9 തരം ഹ്യൂമർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ശാസ്ത്രീയമായിട്ട് ആദ്യമായി എത്ര തരം ഹ്യൂമറുണ്ട് എന്ന് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഒണ്ടാരിയോയിലെ റോഡ് മാർട്ടിൻ എന്ന സൈക്കോളജിസ്റ്റാണ് 4 തരം ഹ്യൂമറുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സൈക്കോളജി ഓഫ് ഹ്യൂമർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണ കേൾക്കുന്ന പലതരം ഹ്യൂമർ അല്ലെങ്കിൽ നർമ്മം, അതായത് ബാൻറ്റർ, കോമഡി, പാരഡി, ഐറണി, സർക്കാസം, ഫണ്ണി എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം ഈ റോഡ് മാർട്ടിൻ പറഞ്ഞ 4 തരം ഹ്യൂമറിൽ ഏതിലെങ്കിലും ഒന്നിൽ പെടുന്നതായിരിക്കും. ഇതിനുശേഷം നോർമൻ കസിൻസ് എന്ന ഒരു അമേരിക്കൻ ജേണലിസ്റ്റ് അനാറ്റമി ഓഫ് ഇൽനെസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവത്തിൽ നിന്ന് ഈ ഹ്യൂമർ കൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യശേഷി ഹീലിങ്ങിന് വേണ്ടി എങ്ങനെ കൂടുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ നർമ്മം ഹീലിങ്ങിൻ്റെയും അല്ലെ ബ്രെയിനിൻ്റെ കാര്യശേഷി മാത്രമല്ല കൂട്ടുന്നത്, കൂടാതെ നർമ്മം ക്രിയേറ്റിവിറ്റി നമ്മളുടെ കൂട്ടും. പല മാനേജ്മെൻ്റ് പഠനങ്ങളും പറയുന്നു നമ്മുടെ പെർഫോമൻസ് ജോലിസ്ഥലങ്ങളിൽ കൂടും, കമ്മ്യൂണിക്കേഷൻ കൂടുതൽ സുഗമമാകും, വിമർശനങ്ങൾ കൂടുതൽ പൊളൈറ്റായി മാറും. ഈ പലതരം ഹ്യൂമറുകളിൽ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ളത് സർക്കാസവും ഐറണിയാണ്. സർക്കാസവും ഐറണിയും ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാത്വേയിൽ കൂടിയല്ല നമ്മളുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നത്. ഇസ്രായേലിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈഫയിലെ ശാസ്ത്രജ്ഞർ എന്താണ് ഈ പാത്വേസ് എന്ന് കണ്ടുപിടിച്ചു. സാധാരണ ഒരു സംഭാഷണത്തിൽ വളരെ സിമ്പിളാണ് കാര്യം മനസ്സിലാക്കാൻ, പക്ഷേ ഐറണിയും സർക്കാസവും മനസ്സിലാക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. ആദ്യം അത് ഡിറ്റക്റ്റ് ചെയ്യണം, അതിനുശേഷം അത് ഇത് യാഥാർത്ഥ്യവുമായിട്ട് ശരിയാണോ എന്ന് ഒത്തുനോക്കുക, അങ്ങനെ കുറേ ഇൻ്റർപ്രിറ്റേഷൻ. പാത്വേ ഡിഫറൻ്റ് ആണ്, കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ ഐറണിയും സർക്കാസവും മനസ്സിലാക്കാത്തവരെ, പെട്ടെന്ന് മനസ്സിലാക്കാത്തവരെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് അവർ ട്യൂബ്ലൈറ്റാണ് അല്ലെ സ്ലോ വിറ്റുള്ള ആൾക്കാരാണ് എന്ന്. നിയമപരമായിട്ട് മാത്രം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അദ്ദേഹം വളരെ പ്രഗത്ഭനാണ്. ഈ നാട്ടിൽ അഴിമതി ഇല്ലാതെ നല്ലൊരു ഭരണം, ഈ നാട്ടിലെ സാധാരണ പാവപ്പെട്ട മനുഷ്യർക്ക്, ഈ നാട്ടിലെ തീരമേഖലയിലുള്ള എല്ലാ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കൃഷിക്കാർക്ക്, ആദിവാസികൾക്ക്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്ക് ഒക്കെ നൽകാൻ വേണ്ടിയാണ് അദ്ദേഹം. ഈ വീഡിയോ ഒരു ഐറണി ആണ് കാണിക്കുന്നത്. അതായത് പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ ഐറണി അല്ലെങ്കിൽ സർക്കാസം മനസ്സിലാക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. സാധാരണ ബുദ്ധി പൂർണ്ണ വളർച്ചയെത്താത്ത കുട്ടികൾക്ക് ഐറണി സർക്കാസോ മനസ്സിലാവില്ല. അതുപോലെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ട് ബ്രെയിൻ്റെ ഫ്രണ്ടൽ ലോബിലും മറ്റ് ചില സെൻറ്ററുകളിലൊക്കെ ഹൃദ്രോഗം കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രോക്ക് കൊണ്ടോ അല്ലെ പല ലീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഓട്ടിസം അല്ലെങ്കിൽ കുട്ടികളോട് അല്ലെങ്കിൽ ബ്രെയിനിന് തകരാറുള്ളവരോടൊക്കെ ഐറണിയും സർക്കാസവും പറഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവില്ല. ഈ ഐറണിയും സർക്കാസവും മനസ്സിലാകുന്നത് എങ്ങനെ എന്നുള്ളതിന് രണ്ട് തിയറികളുണ്ട്. തിയറി ഓഫ് മൈൻഡ്, റിലവൻസ് തിയറി എന്നാണ് ഈ രണ്ട് തിയറികളെ പറയുന്നത്. പല പഠനങ്ങളും ബ്രെയിൻ സ്റ്റിമുലൻ്റ് ആണ് ഈ ഐറണിയും സർക്കാസവും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 2018 ഒരു പഠനം പറയുന്നത് ഈ ഹ്യൂമർ അല്ലെങ്കിൽ നർമ്മം ഒരു ബ്രെയിൻ സ്റ്റിമുലൻ്റ് ആകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ ഈ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യണം, എസ്പെഷ്യലി ഐറണിയും ഈ സർക്കാസും. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും.
ഈ നമ്മൾ കോമഡി ഷോയിലോ അല്ലെങ്കിൽ ഈ ഹാസ്യ സിനിമകളിലോ ഒക്കെ കേൾക്കുന്ന ഹാസ്യം അല്ലെങ്കിൽ നർമ്മം അത് നമുക്ക് ആസ്വദിക്കാം. പക്ഷേ അതിന് ഗുണങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ നർമ്മവും നർമ്മബോധവും വെറും തമാശയല്ല. ഇനി മുതൽ ഈ ഫേസ്ബുക്കിൽ കമൻ്റ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ടി വി പ്രോഗ്രാമിൻ്റെ താഴെ കമൻറ്റുകൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുമ്പോഴോ ഒക്കെ അത് ഒരു ഹ്യൂമറസ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ സർക്കാസം അല്ലെങ്കിൽ ഐറണി എന്ന രീതിയിലേക്ക് ആ ഒരു കമൻസും സംഭാഷണവും നമുക്ക് മാറ്റാൻ പറ്റിയാൽ നമ്മളുടെ ബ്രെയിനിന് അത് വളരെ നല്ലതായിരിക്കും.